പിന്നെ സെവൻ ഉണ്ട്, സിക്സ് ഞാനേ വേറെ കാര്യം പറയാം. ഗ്ലാസ് എടുത്തിട്ട് എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ കർവ് പോലെ ഫീൽ ചെയ്യും. ഡിസ്പ്ലേ പ്ലെയിൻ ആണല്ലേ, ഡിസ്പ്ലേ ഫ്ലാറ്റ് ഡിസ്പ്ലേ. ഐ പിക്സൽ സിക്സ് എ പിക്സൽ സെവൻ എൻജോ പോയിന്റ്. ഇന്ന് മൊത്തത്തിൽ മാമക ഐഫോൺ മോഡലാണ്. ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങിച്ചു പോയി അല്ലേ. യൂസിനായാലും അല്ലാത്ത കാര്യമുണ്ട്. ഇതിപ്പോ നമ്മള് സാധാരണ പത്ത് മുപ്പതിനായിരം രൂപ കൂടുതൽ സ്റ്റോറേജ് ഒരു രക്ഷയില്ല. സെറ്റ് പോളി സാധനം അയ്യായിരം എം എച്ച് ബാറ്ററി. വൺ പ്ലസ് ഒക്കെ അയ്യായിരം, എന്റെ കയ്യിലൊക്കെ അയ്യായിരം എം എച്ച് ബാറ്ററി ജനറേഷൻ. സ്നാപ് ഡ്രാഗൺ 8 ജനറേഷൻ ആണ്. അതുപോലെ തന്നെ 16+ ഇല്ല, ഇത് പ്ലസ് എക്സ്റ്റെൻഡ് 12 കൂട്ടാൻ പറ്റും അല്ലേ. അപ്പൊ 24 ജി ബി റാം ഉള്ള 11R, വൺ പ്ലസ് 11R ആണ് കയ്യിരിക്കുന്നത് ഗൈസ്. ഇത് എന്നിട്ട് ഇത് വിടാ, കിടിലൻ സാധനമല്ലേ. വാറന്റി ഉണ്ടോ സാധനം? വാറന്റി എന്ന് പറഞ്ഞാൽ ഫുൾ ബോക്സ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുക്ക, അത്രയ്ക്കും കണ്ടീഷൻ ആണ്. ഫുൾ ബോക്സ്, ചാർജർ, അതിന്റെ കാര്യങ്ങൾ എല്ലാ സാധനവും ഉണ്ട്. വില്ലടക്കം ഉണ്ട്, ഇതാ വാറന്റി ഉള്ള പീസ്. ചാർജർ തന്നെ തൂക്കി വിറ്റ 100 വോൾട്ടിന്റെ ചാർജറാണ് കേട്ടാ. ഗൈസ് ഇത് വാങ്ങിച്ചതുണ്ടല്ലോ, ആ 40 സംതിങ് തന്നെ കേട്ടോ. 40 സംതിങ് ഉള്ളു. ഇപ്പൊ എന്ത് വില ഉണ്ട് നമുക്ക്? 22 രൂപ ഫ്രഷ് പീസ് ഗൈസ്. എത്ര മാസം വാറന്റി എന്ന് വെച്ചോ, ഇത്ര മാസം വാറന്റി ഉണ്ട്. എന്നാലും വാറന്റി ഉണ്ട് ഗൈസ്. 22,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 9R ആണ്. 256 സ്റ്റോറേജ് ഉണ്ട്. അതേപോലെ വെട്ടി വെച്ചേക്കുന്നു. ഇതാണ് 22 സംതിങ് വില വരുന്നത്. 24 GB 16+256 അഹങ്കാരം കൊണ്ട് പറയല്ലാ. 24 GB റാം ഉണ്ട് ഇതില്. 256 ഞാൻ വേറൊരു കാര്യം പറയട്ടെ, വ്യക്തമായ സത്യം ഞാൻ പറയട്ടെ. ഈ കർവ് ഡിസ്പ്ലേ നമ്മൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചരിവല്ലേ ഉദ്ദേശിക്കുന്നത്? ചരിവാണ് ഉദ്ദേശിക്കുന്നത്, അല്ലല്ലോ. പക്ഷെ ഇതിൽ കർവ് ഉണ്ടല്ലേ, ഡിസ്പ്ലേ ചരിഞ്ഞല്ലേ വരുന്നത്. ഞാൻ വ്യക്തമായ സത്യം പറയട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടെല്ലാം പറയാൻ വേണ്ടിട്ട്. ഇത് കർവ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട്, നമ്മൾ ഡിസ്പ്ലേയുടെ മുകളിൽ ഗ്ലാസ് വരുമല്ലോ, ആ ഗ്ലാസ് ആണ് കർവ്. ഡിസ്പ്ലേ ഫ്ലാറ്റ് ആണ്. നമ്മളെ കണ്ണിന് നമ്മളെ പറ്റിക്കുന്ന സത്യത്തിൽ ഈ കമ്പനികാരന്മാർ ചെയ്യുന്നത്. ഇത് ഡൂം ഗ്ലാസ് എടുത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കർവ് പോലെ ഫീൽ ചെയ്യും. സംഭവിച്ച ഡിസ്പ്ലേ പ്ലെയിൻ ആണല്ലേ, ഡിസ്പ്ലേ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. സത്യം അത് നമുക്ക് അത് ഇളക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ അല്ല, എല്ലാം ഇതില് ഗം ഒഴിച്ച് ഫിൽ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് തോന്നുമ്പോൾ ഡിസ്പ്ലേ ചരിഞ്ഞ് വരുന്നെടുത്തോന്നും അല്ല, ഒന്നുമല്ല. നമ്മളെ പച്ചയ്ക്ക് നമ്മളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കർവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് കർവ്. ഓക്കെ, അത് കഴിഞ്ഞല്ലോ. എന്ത് അപ്പം എല്ലാം ബോക്സ് പീസാണ്. വാറന്റി ഉണ്ട്. 224 GB സ്റ്റോറേജ്, 24 GB റാമും, 256 സ്റ്റോറേജ് ഉള്ള സാധനമാണ്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചു. ഞാൻ വല്ലതൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞില്ല. കിട്ടില്ല സാധനം. പൊളി പൊളി പൊളി. ഓണത്തിന് വേണ്ട ഓഫർ ഐഫോൺ ആണ് ഗൈസ്. ഇന്ന് നമ്മുടെ ഷോപ്പില് ഐഫോണിന്റെ മാമാങ്ങ കൊണ്ട് ഇറങ്ങുന്ന ഗൈസ്, ഐഫോൺ 15 Pro, ഐഫോൺ 15 അല്ലേ, ഐഫോൺ 15 എന്റെ പോളി. പിന്നെ വേണ്ട ഐഫോൺ 13. പക്ഷെ ഇതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ, ഇത്രയും പീസിന് ഓഫർ ഉണ്ട്. പിന്നെ പിക്സൽ 7 എന്റെ പോലെ ഇന്ന് മൊത്തത്തിൽ മാമക ഐഫോൺ. ആ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഒരു XS, ഇതും കിടിലാണ് കേട്ടോ. ഇതും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൊള്ളാണ്. 17.5.1 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉള്ള സാധനമാണ്. ബാറ്ററി ഹെൽത്ത് 78 ബാറ്ററി ഹെൽത്തുണ്ട്. വിലയും കുറവാണ്. ഇതാ മാത്രമേ ഉള്ളൂ ഗൈസ് ഇന്ന് നമ്മളതിൽ വില കുറച്ച് തരാനായിട്ട്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. XS ഏറ്റവും കുറഞ്ഞ വില നമ്മുടെ ചാനൽ വേഴ്സിന് ഓണോ ഓഫറായിട്ട് നമ്മൾ തരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല, സാധനം പക്കയാണ്. ബാറ്ററി ഹെൽത്ത് 78 ഉണ്ട്. പിന്നെ ഇത് പറയാനായിട്ട് 256 സ്റ്റോറേജ് ഉണ്ട്. വില ഗൈസ് 16,500 വില വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഗൈസ്. നല്ല വിലയാണെന്ന് തോന്നുന്നു. നിന്റെ അഭിപ്രായം തന്നെയാണ്. വില കുറവല്ലേ, കൂടാ. ഫ്രീ ആയിട്ട് ഒരു പൗച്ച് ഫ്രീ ആണ് ഗൈസ്. ഇതിൽ കൊള്ളു, നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് തരാൻ ഒന്നുമില്ല. പൗച്ച് ഫ്രീ ആണ്. അതേപോലെ മാമാങ്കമാണ്, ഐഫോണിന്റെ മാമാങ്കമാണ്. ഇതാണ് പിച്ചോ
ഫിഫ്റ്റീൻ പ്രോ തുടങ്ങട്ടെ, അതാ ഫിഫ്റ്റീൻ പ്രോ. ഫിഫ്റ്റീനില് ഓപ്പൺ ചെയ്യുമ്പോ നോക്കിയാണ് അതിന്റെ പൗച്ച് ഫ്രീ പൗച്ച് ഇടുമ്പോ അതിന്റെ ഭംഗി നോക്കിയാണ്. കൊളിയേട്ടാ കൊള്ളാം, ഒരു ഗ്രീൻ പീസ് ആണ് സാധനം. തുറിക്കുന്നു സാധനം എങ്ങനെയാ? ഒറ്റ സ്ക്രാച്ച് ഉണ്ട്. പീസ് ആണ് മൈജിന്ന് വാങ്ങിയാണ് ഏട്ടാ. 11 4 4 മാസം 5 മാസം ആവുന്നില്ല. അപ്പഴേ ഗൈസ് ഇത് വന്നിട്ടെ എത്ര 54 രൂപയാണ് ഒരു 3-4 മാസം 5 മാസം 6 മാസം ആവുന്നുള്ളൂ ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. 54 കുറയോ? 54 ആയി 55 54 ആയി 53 500 അപ്പൊ നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ 53 500 ഐഫോൺ 15 അല്ലേ, 15 പിന്നെ ഉള്ളത് ഐഫോൺ 15 പ്രോ ഉണ്ട് ഗൈസ്. ഇതും വാറണ്ടി ഉള്ള പീസ് ആണ്. ഇതിന്റെ കൂടെയും ഗൈസ് ഇതാണ് ഒരു സിൽവർ കേസ് പൗച്ച് ഫ്രീ, ചുമ്മാ ഫ്രീ ആയിട്ട് നല്ല കിടിലൻ പൗച്ചാണ്. ലൈറ്റെല്ലാം കത്തുന്ന പോലെ ഇരിക്കും. ഇവിടെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന ഫീലൊക്കെ നമുക്ക് ഉണ്ടാവും, ഉണ്ടല്ലേ? മറ്റേ നത്തിങ്ങിലൊക്കെ ലൈറ്റ് കത്തൂല, അതേപോലെ കത്തുമായിരിക്കും കേട്ടോ. കത്തും കേട്ടോ സംഭവം, ലൈറ്റ് കത്തുന്ന സാധനമാണ്. അപ്പം ഇത് 15 പ്രോ ആണ്. ശരി, അതോടെ ഇരിക്കട്ട്, നമുക്ക് നോക്കാം. അതിന് പിന്നെ ഒരു 13 ഇരിപ്പുണ്ടേ. 13 വന്നിട്ട് 128 സ്റ്റോറേജ്. ഇതെന്താണ്, സെൻസർ ആണോ? അയ്യോ ഇല്ല, 15 പ്രോ 17.6 അപ്പഴേ ഗൈസ് 128 സ്റ്റോറേജ് ഉള്ളൂ ഐഫോൺ 15 പ്രോയില്. ബാറ്ററി ഹെൽത്ത് നോക്കുക, ബാറ്ററി ഹെൽത്ത് 100 കാണുമല്ലോ അല്ലേ, 95. ഓ കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര 75 പ്രൈസ് വരുന്നത്, 75,000 പ്രൈസ് വരുന്നത് 15 പ്രോ. അത്രയ്ക്ക് വില ഉണ്ടോ 15 പ്രോ? 75 വൈറ്റ് പീസ് ആണ് കേട്ടോ. ഒരു സിൽവർ അല്ലേ, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിൽവർ കോട്ടിങ്. അപ്പോൾ പിന്നെ 13 പ്രോ ഇതാ, ഇതിൻ്റെ കൂടെയും 13 കൂടെയും ഒരു കിട്ടില്ല, ഒരു റെഡ് മോഡൽ തന്നെ എല്ലാം ഫ്രഷ് തന്നെ ഗൈസ്. അപ്പോൾ ഇത് വന്നിട്ട് 128 സ്റ്റോറേജ്, കുഴപ്പമില്ല, കൊള്ളാം സാധനമൊക്കെ, കൊള്ളാം, നമുക്ക് യൂസ് ആവുന്ന സാധനങ്ങൾ. ഇതെങ്ങനോ ലൈറ്റ് ഓഫ് ചെയ്ത അപ്പോ ഗൈസ് ഇത്രേ ഉള്ളൂ. ചെറുപ്പം എടുത്ത പൈസ കിട്ടോ? ഇല്ല, എന്താണ് സംഭവം? ഒരു കൗതുകം അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്, എന്താ ചെയ്യാം. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. 13 വന്നിട്ട് 32 വരുന്നു ഗൈസ്. അപ്പൊ ഇത്രേ വിലയൊക്കെ കുറച്ച് കൂടുതലാണ്, കൂടുതലെന്ന് പറയാൻ പറ്റില്ല, വിലയൊക്കെ കുറവ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്താ പറയല്ലോ, ചവറ് വിലയ്ക്കൊന്നും ഇല്ല സാധനം, അങ്ങനല്ലേ? ചവറ് വിലയ്ക്ക് സാധനം തരാനായിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ല. എല്ലാം ഇപ്പം അതിൻ്റെതായ വില ഉണ്ട് അല്ലേ, എല്ലാം പുതിയ മോഡലാണ്. ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങിച്ചു ഉപയോഗിക്കും അല്ലേ. യൂസ്ഡ് ആയാലും അല്ലേ കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം 10-30,000 രൂപ കൂടുതൽ കൊടുത്ത് എടുക്കുന്നതിനെ ഇങ്ങനത്തെ പീസ് എടുക്കുന്നതാണ് ലാഭം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം മറ്റേത് തന്നെ നമുക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാൾക്കാർ പറയും ഇതെടുക്കുന്നതിനേക്കാളും ഫ്രഷ് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ 40-45,000 രൂപയൊക്കെ കൊടുത്തെടുക്കുമ്പോൾ 20-20,000 രൂപയൊക്കെ അടുപ്പിച്ച് കുറയുമ്പോൾ നമുക്ക് ഇതല്ലേ ബെറ്റർ എന്ന് പറഞ്ഞാൽ. അത്രയും നീറ്റ് പീസാണ്, ഒറ്റ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പീസ്. ഇതൊക്കെ തന്നെ 45,000 രൂപയാണ് നമ്മൾ 22,000 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. പകുതി വിലയ്ക്ക് നമ്മള് ഫ്രഷ് എടുക്കുന്നതിനേക്കാളും പകുതി വില കൊടുത്ത് ഇത് എടുക്കുന്നതിന് നല്ലത്. അത്രയും പൈസ നമുക്ക് സേവ് ആയില്ലേ, സേവ് ആയില്ലേ? അപ്പൊ ആ പൈസ നിങ്ങൾക്ക് സേവ് ആകണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ക്യാഷ് നമുക്ക് താ അല്ല. കണ്ടീഷൻ സെറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് പീസ് തന്നെ ലൈറ്റ് യൂസ് എടുക്കുന്ന. അപ്പൊ ഗൈസ് അടുത്തത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് എക്സ്പീരിയ 6 ഉണ്ട്. ഗൂഗിൾ പിക്സൽ
പിന്നെ സെവൻ ഉണ്ട്. സിക്സ് എ എങ്ങനെയാണ് പറ ഇത്? നമുക്ക് 14500 ആണ് വരുന്നത് കേട്ടോ. 14500 128 GB സ്റ്റോറേജ് സെറ്റ് കൊള്ളാം. ഇതിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, അറിയാമല്ലോ. ഇതാണ് സെറ്റ് കണ്ടീഷൻ ആണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സെവൻ ആണ്. ഇതാണെങ്കിൽ ഇത് ഒരാൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പൊളിച്ച് നോക്കാൻ പറഞ്ഞു, ബാറ്ററിയാണ് കംപ്ലൈന്റ്. പുള്ളി പറഞ്ഞു ബാറ്ററി മാറി തരാൻ പറഞ്ഞിരിക്കുന്നേ. സാധാരണ നമ്മൾ മുമ്പ് വീഡിച്ചത് 3000 രൂപയ്ക്ക് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു പിക്സൽ 7 എന്ന് പറഞ്ഞിട്ട്. കൊള്ളാം, ഒരാളെടുത്ത് മലപ്പുറത്തുള്ള ടീം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ വില പറഞ്ഞോളൂ. മറ്റേ എന്റെ സെവന്റെ സെവൻ ഇത് വന്നിട്ട് നമുക്ക് ഒരു 20 3000 രൂപ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? ഇന്ന് ഒരുപാട് രൂപ വന്നു കേട്ടോ നമ്മളെ വീഡിയോ കണ്ട്. നമ്മളെ കൊല്ലത്തുനിന്ന് 3000 രൂപ വന്ന്. പിന്നെ നമ്മളെ എറണാകുളത്ത് നിന്ന് അല്ലേ, പിന്നെ അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് ഒരു ടീം. അവരൊക്കെ നമ്മള് വിശ്വസിച്ച് അവിടെ നിന്ന് ഇതുവരെ വന്നത് വളരെ വളരെ താങ്ക് യു, വളരെ സന്തോഷം. പറ്റിപ്പാട് തേപ്പാട് ഉടായിപ്പാട് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങള് ട്രെയിനിൽ കയറിയിടോ വന്നല്ലോ ഗൈസ്. ഓഫ് എന്റെ പുണ്യ ഗൈസ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഇതിനൊക്കെ ഇതിന്റെ വില ഉണ്ട്. നമ്മൾ ഇതിലും കുറച്ച് തരാനും നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മള് കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് അല്ലേ നമ്മൾ എടുത്തിട്ട് നിങ്ങൾ ചുമ്മാ തരണതാണ് നല്ലത് ഗൈസ്. അപ്പൊ ഇതിന്റെ ഇതിന്റേതായ വില നമ്മൾ എടുത്തിട്ടുണ്ട്. പൈസ ഒക്കെ ഒരുപാട് വരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നല്ല ഓഫറിൻ്റെ നല്ല സെറ്റിലൊക്കെ തരാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. നമ്മളെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. പിന്നെ ബൈ.